അമ്പിളി അമ്പിളിയുടെ മനസ്സ് വലുതാണട്ടോ. 2 മാസക്കാലം അമ്പിളി ചെയ്ത ആ ത്യാഗം, അമ്പിളി ചെയ്ത ആ ദുഃഖം, അമ്പിളി ചെയ്ത സങ്കടം എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തോന്നിയിട്ടില്ല? അമ്പിളിക്ക് പൊട്ടിക്കരയുന്നില്ലേ? കരഞ്ഞു 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 കണ്ണീര് വറ്റി. എന്റെ മുഖം കാണുന്നവർക്ക് ഒരു പക്ഷെ മനസ്സിലാവുമായിരിക്കും. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ അത്രയ്ക്ക് ദിവസങ്ങളോളം കരഞ്ഞു തീർത്തു കരഞ്ഞു തീർത്തു. ഇനി കരയാൻ എനിക്ക് കണ്ണീരില്ല. അതാണ് സത്യം. എപ്പോഴും എന്നും കരഞ്ഞു തന്നെ തീർന്ന കണ്ണീര് പറ്റിയ ഒരു ഒരു എന്താണ് പറയുക, അതിന് വാക്കുകളില്ല അമ്പിളിയെക്കുറിച്ച്. സ്ത്രീകളുടെ സ്ത്രീ സമൂഹത്തിന് അമ്പിളി ഒരു മാതൃകയാണ്. കാരണം ഒരു സ്വന്തം ഭാര്യ ഭർത്താവിന് വേണ്ടി മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് എത്ര വലുതാണ്. സ്ത്രീകൾ തന്നെ ചിന്തിക്കട്ടെ അല്ലേ, ഞാൻ സ്ത്രീകൾക്ക് വിടുകയാണിത്. ഒരിക്കലും ഒരു സ്ത്രീക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്ത്രീയും ഇങ്ങനെ ദുഃഖിക്കാതെ ഇതുപോലെയുള്ള കപട മുഖമുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ കാര്യം ചെന്ന് പെടാതിരിക്കട്ടെ. ഇത്രയും ഇത്തരം ചതിയന്മാരെന്ന് തന്നെ പറയാം അല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ആരും എത്തിപ്പെടാതിരിക്കട്ടെ, ചതിയിൽ വീണു പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ കുറച്ച് ഇതൊക്കെ സംസാരിക്കേണ്ടി വരുന്നതും. വേറൊരു സ്ത്രീക്കും ഇനി ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത് എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥനയും ആഗ്രഹവും. ഞാനിപ്പോ നിയമത്തിന്റെ വഴിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിയമത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്നെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ സത്യം എന്നൊന്നുണ്ടല്ലോ. സത്യം എന്നും ജയിക്കും. സത്യമേവ ജയതേ എന്നല്ലേ. സത്യം എന്നും ജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് നീതി കിട്ടും എന്ന് തന്നെ ഞാൻ നീതി കിട്ടട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അമ്പിളിക്ക് നീതി കിട്ടട്ടെ, സത്യം ജയിക്കണം. ആരുടെ ഭാഗത്താണ് സത്യമെങ്കിൽ ആ സത്യം ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ആദ്യത്തിന് കുറേ കമ്പനിക്കാരുണ്ടാവുള്ളൂ, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അമ്പിളിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫ്രണ്ട്സുകളൊക്കെ എങ്ങനെയാണ്, അമ്പിളിക്ക് സപ്പോർട്ടാണോ, ആദിത്യനെ കുറ്റം പറയുന്നുണ്ടോ, ആദിത്യൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടോ പ്രവർത്തിക്കാൻ അമ്പിളിക്കെതിരെ, അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ അമ്പിളി? അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്താണ് പോലീസ് നിയമപാലകരായാലും അല്ലാതെയും ഒരുപാട് സൗഹൃദങ്ങൾ. നമ്മുടെ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സുഹൃത്തുക്കളുടെ നമ്പർ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലരെയും ഈ ഒരു ഈ കൈമുറിക്കൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ പോലും എൻ്റെ കയ്യിൽ ആരുടെയും തൃശ്ശൂരുള്ള ആരുടെയും നമ്പർ ഇല്ല. അതുകൊണ്ടാണ് ഗ്രീഷ്മയെ തന്നെ എനിക്ക് വിളിക്കേണ്ടി വന്നത്. പക്ഷെ ഈ ഇദ്ദേഹം എന്നെ എല്ലാവരിൽ നിന്നും ഒരു എന്റെ വീട്ടിൽ നിന്ന് പോലും എന്റെ വീട്ടിലുള്ള എന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വരെയും അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. എനിക്ക് ആരുമായിട്ടും ഒരു എന്റെ സഹോദരിയുമായിട്ട് പോലും എനിക്ക് സംസാരം ഉണ്ടായിരുന്നില്ല. ആരുമായിട്ടും ഞാൻ സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇപ്പൊ ഇൻഡസ്ട്രി എന്റെ ഫോണിൽ നിന്നൊക്കെ അദ്ദേഹം തന്നെയാണ് ഈ ഫേസ്ബുക്കും വാട്സപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത്ര ഓപ്പൺ ആയിരുന്നു നമ്മൾ. തീർച്ചയായും. ആദിത്യന്റെ ഫോൺ ചെക്ക് ചെയ്യുമായിരുന്നു? ആദിത്യന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ തരുമായിരുന്നു? ഇല്ല, എനിക്ക് അതിന്റെ ലോക്ക് പോലും അറിയില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞ എന്റെ കൊണ്ട് തരുമ്പോഴല്ലാതെ ഞാൻ ആ ഫോൺ എടുത്തിട്ട് പോലും ഇല്ല.